നമസ്കാരം. വിവിധ പൊളിറ്റിക്കൽ റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശ്നകലുഷിതമാണ് നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആശയതലത്തിൽ തന്നെ തങ്ങളുടെ സവർണ മനോഭാവം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം. ഡോക്ടർ ബി ആർ അംബേദ്കറിനെ അവഹേളിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിൽ ഒരു മന്ത്രി രാജിവെച്ചിട്ടും കൂടെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇടതുപക്ഷത്തിന്റെ എന്താണ് അവരുടെ നയമെന്നുള്ളത് വളരെയധികം ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. എന്താണ് ഇടതുപക്ഷത്തിന്റെ ഈ ഒരു മുന്നോട്ട് പോക്ക്? നമ്മള് കാവ്യവൽക്കരണത്തെ കുറിച്ച് ഒരുപാട് തവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആശയതലത്തിൽ തന്നെ കൃത്യമായിട്ട് ദളിത് വിരുദ്ധ പരമായ പരാമർശങ്ങളും രാഷ്ട്രീയ ആശയങ്ങളും മുന്നോട്ട് വെക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇടതുപക്ഷത്തിന്റെ മുന്നോട്ട് പോക്ക്. എന്തു തോന്നി ഇതില്? സജി ചെറിയന്റെ രാജി, അതുപോലെ തന്നെ നിയമസഭയിൽ മുരളി പെരുന്നല്ലി എം എൽ എ പറഞ്ഞിട്ടുള്ള അംബേദ്കർ വിരുദ്ധ പരാമർശം, ഇത് രണ്ടിൻ്റെയും ബേസിൽ, ഇത് രണ്ടും അല്ല, കുറച്ച് കാലമായി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സംഘപരിവാറിൻ്റെ ഒരു ലൈൻ സ്വീകരിക്കുക എന്നതാണ്. സംഘപരിവാറിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷ വോട്ട് സൈഡിൽ കൂടെ നേടുകയും മറുഭാഗത്തുകൂടി സംഘപരിവാറിൻ്റെ ലൈൻ മറ്റൊരു തരത്തിൽ സ്വീകരിക്കുന്നു. ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞതിൽ ഒന്ന്, ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുന്ന ഒരു പരാമർശം അദ്ദേഹം മല്ലപ്പള്ളി ഏരിയ നടത്തിയ പരിപാടി നടത്തി. എന്ന് മാത്രമല്ല, അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശത്തിൽ ഭരണഘടനാ ശില്പികൾ അവരൊക്കെ വേറൊന്നും കേട്ടെടുത്തുകാരും ഭൂരിക്കാരും ഒക്കെ ആയിരുന്നു എന്നൊരു ആംഗിളിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭരണഘടനാ ശില്പി എന്ന് ഒറ്റ വാക്ക് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും എത്തുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. അംബേദ്കർ ആണ് ഭരണഘടനാ അസംബ്ലിയുടെ തലവൻ. അപ്പോൾ ആ നിലയിൽ ഭരണഘടനാ ശില്പി അംബേദ്കറാണ്. അംബേദ്കർ മാത്രം ഇരുന്ന് എഴുതിയുണ്ടാക്കിയ ഭരണഘടനയൊന്നുമല്ല, പക്ഷെ വളരെ നീണ്ട കാലത്തെ ചർച്ചകളൊക്കെ എടുത്ത് എഴുതപ്പെട്ട ഭരണഘടനയിൽ തന്നെ ഏറ്റവും മഹത്തായ ഒരു ഭരണഘടനയെ രൂപപ്പെടുത്തിയതിൻ്റെ പിന്നിൽ വലിയ സംഭാവന അർപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെയാണ് എന്നത് സംശയമൊന്നുമില്ല. അതിൽ നെഹ്റു സംഭാവന അർപ്പിച്ചിട്ടുണ്ട്, അബ്ദുൽ കലാം ആസാദ് സംഭാവന അർപ്പിച്ചിട്ടുണ്ട്, നിരവധി ആളുകൾ അത് ഇന്ത്യയിലെ തന്നെ മിക്കവാറും എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ അതിനകത്ത് സംഭാവന അർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ളൊരു ഭരണഘടനയെ വളരെ മോശമായി അവഹേളിക്കുന്ന ഒരു പദം വന്നത്, ഒന്ന് ഭരണഘടനയോട് ആശയപരമായി വിയോജിപ്പൊക്കെ ആർക്കും ഉണ്ടാകാം. ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ തൊഴിലാളി വർഗ സർവാധിപത്യത്തെ നടപ്പാക്കുക വഴി സോഷ്യലിസവും കമ്മ്യൂണിസവും സ്ഥാപിക്കുക എന്നതാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യം. ഒന്ന് ഭരണഘടനയിൽ തന്നെ, അവരുടെ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയോട് ആശയതലത്തിൽ വിയോജിപ്പ് അവർക്കുണ്ടാകാം. അങ്ങനെ ആശയതലത്തിൽ വിയോജിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും ഭരണഘടന നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് ആശയതലത്തിൽ വിയോജിക്കുക അല്ലെങ്കിൽ ഭരണഘടനയുടെ ഏതെങ്കിലും തത്വങ്ങളോട് ഉള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുക എന്നതിനപ്പുറം ഭരണഘടന തന്നെ അങ്ങ് പിന്നെ വേണ്ടാത്ത സാധനമാണ്, കൊള്ളാത്ത സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക എന്ന് പറയുന്നൊരു ലൈനാണ്. അപ്പോൾ ഇതിൽ ഭരണഘടനയോടുള്ള ഒരു അവഹേളനം എന്നതിനെ എന്നതുപോലെ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കറോട്, അംബേദ്കറോട് അവഹേളനം തോന്നുന്നത്, അംബേദ്കർ അവഹേളിക്കണമെന്ന് തോന്നുന്നത് ഉള്ളിലുള്ള ദളിത് വിരുദ്ധത അറിയാതെ പുറത്തു ചാടുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മുരളി പെരുന്നല്ലി എം എൽ എ ജയ് ഭീം എന്ന് പറയുന്ന മുദ്രാവാക്യം, ജയ് ഭീം എന്ന് പറയുന്ന ഇന്ത്യയിൽ സമീപകാലത്ത് പോരാട്ടങ്ങളിൽ ഉയരുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യമാണ്. ഇപ്പോൾ പൗരത്വ പ്രക്ഷോഭത്തിലും സമാനമായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലുമെല്ലാം ഉയർന്ന മുദ്രാവാക്യമാണ് ജയ് ഭീം എന്നത്. ആ ജയ് ഭീം എന്ന് പറയുന്നത് ഭീമറാവു റാംജി അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ആശയമാണ് ഞങ്ങൾക്ക് പ്രചോദനമെന്ന് ഇന്ത്യയിലെ പ്രക്ഷോഭകാരികൾ പറയുന്നതാണ്. ഭരണഘടന സംഘപരിവാർ നശിപ്പിക്കുന്നതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഉയരുന്ന മുദ്രാവാക്യമാണ്. അതിനെ പാലാരിവട്ടം പാലത്തിൻ്റെ ഭീം എന്നൊക്കെ പറയുക. ഇതപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പോക്ക് വളരെ കൃത്യമായി സംഘപരിവാർ ലൈനിനെ ഇന്ന് ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുള്ള സവർണ പൊതുബോധത്തെ കേരളത്തിൽ ഉപയോഗപ്പെടുത്തുക എന്ന ഒന്നാണ്. പശു ക്ലിഫ് ഹൗസിലെ പശുത്തൊഴുത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു സമീപകാലത്തായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് പാനിക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ കല്ലെറിഞ്ഞ വിഷയം, അതായത് നേരത്തെ പടക്കം പൊട്ടിച്ച വിഷയം, അതുപോലെ തൊട്ട് ഗാന്ധിജിയുടെ ചിത്രത്തെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ പൊട്ടി, ഇതുപോലെ ഒരുപാട് കലുഷിതമായ ഒരു അവസ്ഥയിലേക്ക് ഇടതുപക്ഷത്തിന്റെ ഒരു നയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഈ അടുത്തായിട്ടുള്ള ഒരുപാട് സംഗതികൾ, ഇപ്പൊ പി സി ജോർജിനെ ഇടയ്ക്ക് അറസ്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ജാമ്യം കൊടുത്തു, ഇതുപോലുള്ള സംഗതികൾ വന്നുകൊണ്ടിരിക്കും. ഇത് എന്തെങ്കിലും മറച്ചു പിടിക്കാനുള്ള സംഗതിയോ ആശയപരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അടിത്തറകൾ ചോർന്നു പോകുന്നതിന്റെ ഒരു അവസ്ഥയെ മറച്ചു പിടിക്കാനുള്ള സംഗതിയായിരിക്കും?
അതായത് തുടർ ഭരണം വന്നതിന് ശേഷം ഞങ്ങൾക്ക് എതിരില്ല എന്നാണ് ഇടതുപക്ഷം കരുതിയത്. പക്ഷേ അതേസമയം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ റിസൾട്ട് അവർക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. അതിൻ്റെ കാരണം കേരളത്തിൽ കേരയിൽ പോലെയുള്ള വലിയ പ്രക്ഷോഭങ്ങളിലൂടെ തങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ജനപ്രീതി ഇടതുപക്ഷത്തിന് ഇല്ലാതായി. ഇതിൽ ഭയങ്കരമായ ആശങ്കയുണ്ട്, തിരിച്ചു പിടിക്കാൻ എന്താണ് മാർഗം? അപ്പോൾ അതിന് എതിരാളികളെ അവഹേളിക്കുക, അധിക്ഷേപിക്കുക, അവരുടെ മണ്ടയിൽ കുറ്റങ്ങൾ ചാർത്തുക. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് നടന്ന മാർച്ച് പോലും യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് അവഹേളിക്കാൻ ഉദ്ദേശിച്ച് പോയതാണ്. അവിടെ ചെന്നപ്പോൾ എസ് എഫ് ഐക്കാർ പിടുത്തം വിട്ട് പോയതാകാനാണ് സാധ്യത. കാരണം കുറച്ചു കാലമായി ക്യാമ്പസിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അത്. അതവിടെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ പോയി അടിച്ചു തീർത്തതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ കേന്ദ്രത്തിനെതിരെയും സമരമില്ല, കേരളത്തിനെതിരെയും സമരമില്ല, രണ്ട് കൂട്ടരും വളരെ അഡ്ജസ്റ്റ്മെൻ്റ് പോകുന്നതുകൊണ്ട് എസ് എഫ് ഐക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പിന്നെ രാഹുൽ ഗാന്ധിയെ പോലെ പാവങ്ങളുടെ നെഞ്ചത്തേക്ക് കയറുക എന്നതാണ്. അപ്പോൾ അത് അവർ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുണ്ടായിട്ടുള്ള ഒരു ആഘാതം അത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് പോകാൻ വേണ്ടിയുള്ള നീക്കമാണോ എ കെ സെൻറ്ററിൽ നിന്ന് പടക്കമേറെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നിപ്പോൾ 8 ദിവസം കഴിഞ്ഞു. ഒരാൾ വന്നൊരു വഴക്കിരുന്ന് അയാളുടെ ദൃശ്യം CCTV കിട്ടും. ഇത്രയും കിട്ടിയിട്ടും പിടിക്കാൻ കഴിയാത്ത കേരളത്തിലെ പോലീസ് പറഞ്ഞാൽ ഇത് അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു കാര്യമാണെങ്കിലും ദൃശ്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് യഥാർത്ഥം അപ്പോൾ ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് ആരോ ചെയ്തതാണ്. ഈ ചെയ്തത് ഇടതുപക്ഷത്തെ രക്ഷിക്കാനാണ് എന്നൊരാൾ വ്യാഖ്യാനിച്ചാൽ അയാളെ കുറ്റം പറയാൻ കഴിയില്ല. ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ പോകുന്നു. അതിനിടയ്ക്കാണ് സജി ചെറിയാൻ്റെ പരാമർശം വീണ്ടും വരുന്നത്. അപ്പോൾ മുരളി പെരുന്നല്ലി വേറൊരു ആംഗിളിൽ ഇത് പറയാൻ നോക്കിയതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ചിലപ്പോൾ സജി ചെറിയാൻ്റെ ഒഴിവിൽ മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ മറ്റ് ന്യായീകരണങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ ഈ മനസ്സിൽ ദേശാഭിമാനിയിലൊക്കെ അദ്ദേഹം വളരെ ധീരമായിട്ടുള്ളൊരു എന്തായാലും ഒരു വാക്കുകൊണ്ട് പറഞ്ഞതിൻ്റെ പേര് ഞങ്ങൾ രാജി വെച്ച് ഒഴിയാനുള്ള മനസ്താപം മനസ്ഥിതി കാണിച്ചു എന്നുള്ള രൂപത്തിലേക്കാണ് വാക്ക് പറയുന്നതിന് മുമ്പാണ് അത് ആലോചിക്കേണ്ടത് ഒന്നാമത്. രണ്ടാമത് അത് വലിയ ത്യാഗവും ഒന്നുമല്ല. കാരണം വെച്ചാൽ വളരെ കൃത്യമായി കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടിപ്പോൾ കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടതിന് ശേഷമാണ് ഇദ്ദേഹം രാജിവെക്കുന്നത്. ആ ഉത്തരവ് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് അവർക്ക് അറിയാനുള്ള സംവിധാനം ഉണ്ടല്ലോ. ഉത്തരവ് 7 മണിക്കാണ് പുറത്തേക്ക് അറിഞ്ഞത്. പക്ഷേ അതിന് മുമ്പ് കോടതി സമയത്ത് തന്നെ കോടതി ഉത്തരവിട്ട് കഴിഞ്ഞ് 5 മണിക്ക് പിന്നെ ആ ടൈമിലാണ് അദ്ദേഹം രാജിവെക്കുന്നത്. കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടതോടുകൂടി മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും. മന്ത്രി രാജിവെക്കേണ്ടതല്ല, അങ്ങനെ വലിയ ത്യാഗമാണെങ്കിൽ ഭരണഘടനയോട് നിർവ്യാജം കൂറ് പുലർത്തുമെന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത ഭരണഘടനയോട് നിർവ്യാജമല്ല വ്യാജമായ കൂറാണ് പുലർത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണം. ആണ് എം എൽ എ സ്ഥാനവും അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു സ്ഥാനമാണ്. അങ്ങനെ ത്യാഗമാണെങ്കിൽ അതും കൂടെ രാജിവെക്കുകയാണ് അദ്ദേഹം ചെയ്ത് കാട്ടേണ്ടത്. ഇപ്പോൾ അത് നിയമപരമായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. നിയമ പോരാട്ടങ്ങൾ അതുവഴി നടന്നോട്ടെ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് പറയാനുള്ള ടൈമുണ്ട്. രാജിവെച്ചതൊക്കെ നല്ല കാര്യം തന്നെയാണ്, അത് മോശമാണെന്നൊന്നും പറയുന്നില്ല. അതേസമയം ഇങ്ങനൊരു ആംഗിൾ ദളിത് വിരുദ്ധതയും ഇവിടുത്തെ സംഘപരിവാറിൻ്റെ പറയുന്ന ഭരണഘടനയെ അവഹേളിക്കാവുന്ന സംഘപരിവാറിൻ്റെ മറ്റൊരു ലൈനാണ്. ഭരണഘടനയെ നേർക്ക് നേരെ അവരൊന്നും പറയാറില്ലെങ്കിലും ഭരണഘടനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയും ഭരണഘടനയെ ഒരു മോശം കാര്യമാണ് ഭരണഘടന എന്ന് സ്ഥാപിച്ചെടുക്കുകയും ചെയ്യാനുള്ള നീക്കമാണ് സംഘപരിവാർ നിർത്തുന്നത്. അതെ അതെ അതെ, ഇവിടെയുണ്ട് CPM ഓഫീസുകളിലും കൊടി ഉയർത്തുന്നപ്പോഴാണ്. എന്തായാലും സംഘപരിവാർ വിരുദ്ധതയിലാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അതേ സമയത്ത് തന്നെ അതേ ലൈൻ തന്നെ പിടിച്ചുകൊണ്ട് അതിന് ഉതകുന്ന തരത്തിലുള്ള സംസാരങ്ങൾ നടത്തുകയും പരാമർശങ്ങൾ നടത്തുകയും പ്രവൃത്തികൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഈ നയം മാറ്റേണ്ട ഒരു അവസ്ഥയുണ്ട്. കാര്യം നിങ്ങളുടെ ഒരു പൊയ്മുഖം ഇവിടെ കഴിഞ്ഞു വീഴുകയാണ്. നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മുഖച്ഛായ ഇവിടെ ഇല്ലാതാവുകയാണെന്നുള്ള സത്യം തിരിച്ചറിയുക. ഉള്ളിലുള്ള സംഘപരിവാർ വിരുദ്ധത നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഇത്തരത്തിലുള്ള ദളിത് മുന്നേറ്റങ്ങൾ അവരെന്താണോ എതിർക്കാൻ ശ്രമിക്കുന്നത് അതിനെ എതിർത്തുകൊണ്ട് കൃത്യമായ ഒരു പൊളിറ്റിക്സ് നിങ്ങൾ പറയേണ്ടതുണ്ട്. രാജിവെച്ചതുകൊണ്ട് മാത്രം ഒരിക്കലും ഇതിലൊരു തീരുമാനമാകില്ല. കൃത്യമായ പൊളിറ്റിക്സ് നിങ്ങൾ പറയുവാൻ ധൈര്യം കാണിക്കേണ്ടതുണ്ട്.